മകൻ ഇത്തരത്തിൽ നിരന്തരം ലഹരിക്കടിമയാണെന്ന് ഈ പ്രതിയുടെ മാതാവ് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ മാതാവിൻ്റെ പ്രതികരണത്തിലേക്ക് ഉടൻ തന്നെ വരാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളുകളായി ആലുവ ായി ഇയാൾ ആലുവയിൽ തന്നെയായിരുന്നു ഉള്ളതെന്നും വീട്ടിൽ നിന്നും നാളുകളായി ആലുവയിലായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നതെന്നുമാണ് പ്രതിയുടെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് ആ അമ്മയുടെ വാക്കുകളിലേക്ക് പറഞ്ഞാലും പതിനെട്ട് വയസ്സുവരെ നല്ല ജോലിക്കൊക്കെ ജോലിക്ക് പോണ നല്ല ആലുവയിൽ തന്നെ പറഞ്ഞാലും അനുസരിക്കില്ല പതിനെട്ട് വയസ്സുവരെ നല്ല ജോലിക്ക് ഒക്കെ എൻ്റെ കൂടെ ജോലിക്ക് പോകണം നല്ല ആലുവേ തന്നെ ജോലിക്ക് പോയി പണിക്ക് നല്ല ജീവിച്ച് എങ്ങനെ വഴി തേടി പറഞ്ഞു പ്രതി ക്രിസ് ക്രിസ്റ്റലിന്റെ മാതാവിന്റെ പ്രതികരണമാണ് കണ്ടത് നിരന്തരം ഇത്തരത്തിൽ ഉള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിൽ പങ്കുള്ള ആളാണ് പ്രതി എന്ന് മാതാവ് തന്നെ പറയുന്നുണ്ട് അനുരാഗിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അനുരാഗ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പോലീസ് പ്രാഥമികമായി സംശയിക്കുന്ന പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് പ്രതിയുടെ മാതാവ് സ്ഥിരീകരിക്കുക കൂടിയാണ് തീർച്ചയായും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പതിനെട്ട് വയസ്സ് വരെ കൃത്യമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന മറ്റു സ്വഭാവ ദൂഷ്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ക്രിസ്റ്റിൽ പക്ഷേ പതിനെട്ട് വയസ്സിന് ശേഷം ഇയാളുടെ പ്രതിയാകുന്നു അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ പാറശാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബലാത്സംഗ കേസിൽ കൂടി പ്രതിയാകുന്നു അവർ പറയുന്നതനുസരിച്ച് ആലുവയിലാണ് അയാൾ മേസ്തിരി പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ആ സമയം അവിടെ തന്നെ തങ്ങി ഇപ്പോൾ മറ്റ് കുറ്റകൃത്യങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരമായ കാര്യം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒരു ക്രിമിനൽ വാസനയിലേക്ക് ഇയാൾ കടന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം അവർ പറയുന്ന അനുസരിച്ച് തന്നെ പതിനേ ഇത്തരത്തിൽ പതിനെട്ട് വയസ്സ് വരെ കൃത്യമായി തന്നെ ജോലിക്ക് പോയി കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കൃത്യമായി ജോലിക്ക് പോകുന്നു മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ വാസനയിലേക്ക് മാറിയത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ അതിന് പിന്നാലെ ഇയാൾ ഇത്തരത്തിൽ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി മാറുന്നു ഇത്തരത്തിൽ എറണാകുളം ആലുവ പ്രദേശത്ത് വെച്ചാണോ ഇയാൾ ഈ ഒരു ഒരു ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഈയൊരു മരുന്ന് കഞ്ചാവ് മാഫിയയ്ക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ കേസിൽ ബാക്കിയാവുന്നുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം തന്നെയാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് എന്തായാലും ഈ കേസിൽ പ്രതിയെ ഏതായാലും പിടികൂടിയിരിക്കുന്നു നാട്ടുകാരുടെ കൂടി കൂടിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടി പിടികൂടിയിരിക്കുന്നത് പിടികൂടുന്ന സമയത്ത് ഇയാൾ പെരിയാറിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ കൃത്യമായി തന്നെ പോലീസിന് ഇയാളെ പിടികൂടാനായിട്ടുണ്ട് എന്തായാലും ഈ ചെങ്കൽ പ്രദേശത്തും ഇയാളുടെ കുടുംബവീട് കേന്ദ്രീകരിച്ച് പോലീസ് പ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് അവിടെ പരിശോധനയൊക്കെ തന്നെയും നടത്തുന്നുണ്ട് അതിലാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ വൻ ശേഖരം തന്നെ അവിടെ കണ്ടെത്താനായി എന്നുള്ള ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നത് പാറശാല പോലീസ് സ്റ്റേഷൻ പരിധി കൂടിയാണ് അവിടെയാണ് നേരത്തെ ആ ബലാത്സംഗ കേസ് ബുദ്ധി വൈകല്യമുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കൂടി അയാൾ രണ്ടായിരത്തി പതിനേഴിൽ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രതി കൂടിയാണ് അങ്ങനെ ആ കേസിലൊക്കെ തന്നെയും അന്വേഷണം നടത്തി വരവെയാണ് ഇയാൾ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇങ്ങനെ എന്തായാലും ഒരു കൊടുങ്കുറ്റവാളിയെ മണിക്കൂറുകൾക്കകം ഒരു കുറ്റകൃത്യം ചെയ്ത് മണിക്കൂറുകൾക്കകം പോലീസിനെ കണ്ടെത്താനായി പിടികൂടാനായി എന്നുള്ളതാണ് ഈ കേസിലേറെ നിർണായക നിർണായകമായ കാര്യം അതിൽ സി സി ദൃശ്യങ്ങൾ തന്നെയാണ് ഏറെ ഒരു സഹായകരമായത്